നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിക്ടർ ഫോണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ബാഴ്സലോണയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അതിനുവേണ്ടി ലയണൽ മെസ്സിയെ ടീമിൽ തന്നെ നിലനിർത്തണം, അങ്ങനെ ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മുൻ പരിശീലകൻ, മുൻ കളിക്കാരൻ കൂടിയായ പെപ് ഗാർഡിയോളയെ മടക്കിക്കൊണ്ടുവരണം. ബാഴ്സയുടെ ലെജൻഡുമാരായ സാവി, ഇനിയേസ്റ്റ, പുയോൾ എന്നിവരെയൊക്കെ ബാഴ്സലോണയിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പിന്നീട് വലിയ ചർച്ചകൾ നടന്നു. പെപ് ഗാർഡിയോള ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. സിറ്റിയിൽ നിന്ന് അദ്ദേഹം ബാഴ്സയിലേക്ക് മടങ്ങിപ്പോകുമോ എന്നതായിരുന്നു ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്. അതിനെക്കുറിച്ച് ഗാർഡിയോള തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഗാർഡിയോള പക്ഷേ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ സിറ്റിയിൽ ഇൻക്രെഡിബിളി ഹാപ്പിയാണ്, വളരെയധികം സന്തുഷ്ടനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവഴി നീണ്ടകാലം ഇവിടെ തുടരണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഗാർഡിയോള പറയുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഗാർഡിയോളയ്ക്ക് ഇപ്പോഴേതായാലും സിറ്റി വിട്ടുപോകാൻ താല്പര്യമില്ല. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ തവണ നമുക്കറിയാം EPL അതുപോലെ തന്നെ UEFA ചാമ്പ്യൻസ് ലീഗും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഗാർഡിയോള പരിശീലകനായിട്ട് അവർക്ക് നേടാൻ കഴിയാത്ത ഒരു പ്രധാന കിരീടം UEFA ചാമ്പ്യൻസ് ലീഗാണ്. അത് നേടണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരാനാണ് ഗാർഡിയോള ആഗ്രഹിക്കുന്നത്. എങ്കിലും ബാഴ്സലോണയുടെ തലപ്പത്തേക്ക് വരുന്നവർക്കൊക്കെ ആ പഴയ നല്ല കാലം തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിക്ടർ ഫോണ്ടിനെ പോലെയുള്ളവർ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളും ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെയായി മുന്നോട്ട് വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.